കാട്ടുമുട്ട. എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട്? നമുക്ക് കൊണ്ടുവരുന്നത് നടത്തിക്കൊണ്ടുവരുന്നതാ. നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഒട്ടകവും കുറച്ചധികം കുതിരകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടകത്തിനെ വാങ്ങിക്കാൻ അതുപോലെ തന്നെ കുതിരേനെ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ്കറിലേക്ക് പോയത്. ആ പരിപാടി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു പ്രശ്നം കൊണ്ട് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ അതേ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കുതിരയുടെ വീഡിയോയും അതിൻ്റെ സെയിലിൻ്റെ പ്രൈസും കാര്യങ്ങളും മറ്റു ഒരുപാട് അറിവുകളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചറിഞ്ഞ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. എൻ്റെ പേര് ഗൗതം. പാലക്കാട് ജില്ലയിലെ തത്തമംഗലം എന്ന സ്ഥലത്താണ് എൻ്റെ ഫാം സ്ഥിതി ചെയ്യുന്നത്, കെവല്ലോ റൈഡിംഗ് ക്ലബ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് കെവല്ലോ റൈഡിംഗ് ക്ലബ് എന്ന്. ഇവിടെ നമ്മൾ ഹോർസ് റൈഡിംഗ് ക്ലാസ്സസ്, അതേപോലെ ഹോസിൻ്റെ എ ടു സെഡ് എല്ലാ സർവീസും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോസിൻ്റെ ആക്സറീസ്, റെൻ്റൽ പ്രോഗ്രാം, അതേപോലെ ഹോസിന് ബിഹേവിയറൽ ട്രെയിനിങ്, അതുപോലെ ഇൻ്റർനാഷണൽ സ്കൂൾസിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഹോസ് കാർട്ട് ഏത് ഡിസൈൻ ചെയ്ത് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അതേപോലെ കാർട്ട് റൈഡിംഗ് ട്രെയിനിങ്, ഡാൻസ് ട്രെയിനിങ് എല്ലാം ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ക്യാമലും നമ്മൾ സെയിലും ഉണ്ട്. അതേപോലെ ഈ പ്രോഗ്രാംസിന് റെൻ്റൽ പ്രോഗ്രാമും ഉണ്ട്. അത് നമ്മുടെ ഈ പഞ്ചവർണ്ണത്ത ഫിലിമിൽ വന്ന ക്യാമല് നമ്മൾ കൊടുത്ത ക്യാമലായിരുന്നു. മിസ്റ്റർ ജയറാംജി ഇരുന്ന് വന്ന ആക്ച്വൽ ജയറാം ഇരുന്ന് വന്നത് നമ്മളുടെ ക്യാമലായിരുന്നത്. അതുപോലെ ഇങ്ങനെ ഷൂട്ടിംഗ് പർപ്പസിനും കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ പള്ളി നേർച്ച, ബർത്ത്ഡേ പാർട്ടി, അതുപോലത്തെ ചെറിയ ചെറിയ പ്രോഗ്രാംസിന്, മാരേജിൻ്റെ ഫംഗ്ഷൻസിന് അങ്ങനെയൊക്കെ കുറേ പ്രോഗ്രാംസിന് രണ്ടിനും പോകുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇത് വിലയ്ക്ക് വാങ്ങുന്നത് ഈ റിസോർട്ട് അതുപോലെയുള്ള പാർട്ടികളാണ് വിലയ്ക്ക് വാങ്ങുന്നത്. ഒരു വെറൈറ്റി പെറ്റെന്ന ഒരു രൂപത്തിൽ അങ്ങനെയുള്ള ടീംസ് ഒരുപാട് വാങ്ങിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് ഇപ്പോൾ തമിഴ്നാട് നമുക്ക് കൂടുതൽ സെയിലുള്ളത് ഈ ഡയബറ്റീസിനായിട്ട് ഒട്ടകത്തിൻ്റെ പാല് നല്ലൊരു മെഡിസിനാണെന്നുള്ള ഒരു കണ്ടീഷനിൽ കുറേ ഒട്ടകം, പാലുള്ള ഒട്ടകം നമ്മളുടെ അടുത്ത് ഇപ്പോൾ ബുക്ക്ഡ് ആയിട്ടുണ്ട് തമിഴ്നാട് ലൈനിലേക്ക്. അത് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയ ബാച്ചിൽ വന്നതിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം കറവയുള്ളത് കൊടുത്തായിരുന്നു. അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഒട്ടകപ്പാല്. അതിൻ്റെ പാലിൻ്റെ ഒരു ടേസ്റ്റിൽ തന്നെ ചെറിയൊരു സാൾട്ടിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാം. അത് കുടിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അതിലൊരു നല്ലൊരു ഡിഫറൻസ് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഇത് ഫുഡ് കഴിക്കുന്നതും നമ്മുടെ ഈ കറി കഴിക്കുന്ന വേപ്പുണ്ടല്ലോ, കറിവേപ്പ്, അതാണ് ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് ഫുഡ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അതെ, ആര്യവേപ്പ്, അതേപോലെ ഈ മുള്ളു ചെടികൾ, ഈ കഴിക്കുന്ന ഈ മറ്റ് ജീവികൾ അധികം കഴിക്കാത്ത ചെടികളൊക്കെ അത് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ ഉണങ്ങിയത് അതുപോലെയുള്ള എല്ലാം കഴിച്ചോളും, ഉണങ്ങിയ പുല്ലോ ഉണങ്ങിയ ചെടികളോ അതുപോലെ എല്ലാം കഴിച്ചോളും. പക്ഷേ കൂടുതലായിട്ട് ഇതിന് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് ഈ ആര്യവേപ്പാണ് കൂടുതലായി കഴിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? ഡിസീസ് അങ്ങനെയായിട്ട് വന്നിട്ടില്ല. പിന്നെ എല്ലാ മൃഗങ്ങൾക്കും വരുന്ന പോലെ ഈ പനി, ജലദോഷം, വയറുവേദന എന്നുള്ളത് നോർമലായിട്ട് വരുന്നതാണ്. അത് നമ്മൾ കറക്റ്റ് ഫീഡിങ്ങിലും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുവരെ വന്നിട്ടില്ല, അത് പ്രശ്നമില്ലാത്തതാണ്. കറക്റ്റ് ഡീവം നമ്മൾ കൊടുക്കേണ്ടതാണ് ക്യാമലിന്. അരിവേപ്പ് കഴിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും കൂടുതൽ മറ്റ് ഈ തവിടും ഇതുപോലത്തെയുള്ള ഫുഡുകളാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് മാസം ഇല്ല നാല് മാസം കൂടുമ്പോൾ ഡീവം ടാബ്ലറ്റ് നമ്മൾ കൊടുക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഇനിയൊന്ന് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മഴക്കാലത്തേക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെൽട്ടർ, ഒരു ഷെഡുള്ളവർക്ക് അതൊരു റിസ്ക്കായിട്ട് തോന്നില്ല. ഷെഡില്ലാതെ ഒരു നോർമലായിട്ട് മരത്തിൻ്റെ ചുവട്ടിലോ അങ്ങനെ കെട്ടി വളർത്തുന്നവർക്ക് ഈ നമ്മളുടെ ഇവിടെ കുറച്ച് പശമണ്ണാണല്ലോ കേരളത്ത്. അപ്പോൾ ഈ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ ഈ സ്കിന്നിൽ, ഇത് ചെമ്മരിയാടൻ്റെ രോമം പോലെയാണ്, ഇതിൽ പറ്റി പിടിക്കും. പറ്റി പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അങ്ങനെ അപ്പം നിൽക്കുകയാണല്ലോ, അപ്ലൈ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സാധനത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഫംഗസ് പോലെയുള്ള ഒരു സംഭവം വന്ന് ഈ മുടികൾ കൊഴിയുന്നൊരു പരിപാടി വരുന്നുണ്ട്. ഈ മഴക്കാലത്ത് മാത്രം, വേനൽക്കാലത്ത് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാത്രമേ ഈ കേരളത്തിൽ ക്യാമൽസിന് ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതിന് വരാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നവർക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത ക്യാമൽക്ക് അങ്ങനെ സപ്പോസ് വരികയാണ്, മഴയിൽ അറിയാതെ വിട്ടുപെട്ട് ഇതായി എന്നുള്ള വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എണ്ണ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നാച്ചുറലായിട്ട് അതിന് മുകളിൽ പുരട്ടാനുള്ള ഒരു എണ്ണ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം ആ ഫംഗസ് എല്ലാവർക്കും മാറുന്നതായിരിക്കും.
ഞാനൊരു 7-8 വർഷമായി ഓട്ടത്തിൻ്റെ അടുത്ത് കൊണ്ടുവരും. ഇപ്പോൾ കുതിരകളെടുക്കാൻ പോയിട്ടുള്ള ആ ഒരു ഇതിൽ ആദ്യം പ്രോബ്ലം ഇല്ലായിരുന്നു. നോർത്തിൽ നിന്ന് ഓട്ടം കൊണ്ടുവരുന്നത് പ്രോബ്ലം ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് അവിടെ ബാൻ ചെയ്തിരിക്കുക, കൊണ്ടുവരുന്നത് ബൈ റോഡ് കൊണ്ടുവരുന്നത് ബാൻ ചെയ്തിരിക്കുക. അവിടെ ഇപ്പോൾ നിങ്ങൾ പുഷ്കർ ഇപ്പോൾ പോയല്ലോ, ഞാൻ നിങ്ങളുടെ ഇത് വീഡിയോ കണ്ടായിരുന്നു. പുഷ്കർ പോയപ്പോൾ അവിടെ സാധനങ്ങൾ കിട്ടും, പക്ഷേ ബൈ ട്രക്ക് നമുക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് കൊണ്ടുവരുന്നത് നടത്തി കൊണ്ടുവരുന്നതാണ്. അവിടെ നമുക്ക് ഇതിൻ്റെ പാർട്ടീസ് ഉണ്ട്, അവർ റെഗുലറായി എടുക്കുന്ന ടീംസ് ഉണ്ട്, അവർ നടത്തിക്കൊണ്ടുവന്ന് നമുക്ക് ബോർഡർ ഇതാക്കി കൊണ്ടുവന്ന് തരും. അവിടെ നിന്ന് നമ്മൾ ബാക്കി പാതി സ്ഥലത്തു നിന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നതാണ് പതിവ്. നമ്മളൊരു 10-8 വാങ്ങി അവരുടെ കയ്യിൽ കൊടുക്കും. അവർ ഒരു മാസം ആ ഗ്യാപ്പ് നടത്തി കൊണ്ടുവന്നിട്ട് ബാക്കി നമ്മൾ വണ്ടിയിൽ പോയി കയറ്റി കൊടുക്കുന്നത്. അവർ ഫോറസ്റ്റ് റൂട്ടിലൂടെ ഇങ്ങനെ അവർ തന്നെ നടന്നു വന്നോളൂ. സെയില് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, ബുക്കിംഗ് അനുസരിച്ചാണ്. ഇയർലി 1 ലോഡാണ് എനിക്ക് വരുന്നത്, അതായത് 8 എണ്ണമാണ് വർഷത്തിലേക്ക് അതെ എനിക്ക് പെർമിറ്റുള്ളത് കൊണ്ടുവരാൻ. അപ്പോൾ അതിൽ നമ്മൾ പർപ്പസ് അനുസരിച്ച് കൊണ്ടുവരും. ചിലർ ക്യാരിയിങ് ഉള്ളത് വേണമെന്ന് പറയും, ചിലർ കുട്ടി മതി എന്നുള്ളത് പറയും, ചിലർ മറ്റേ കറക്കുന്ന ടൈപ്പ് ഒട്ടവും കുട്ടിയും വന്നതും ഇപ്പം തന്നെ പാലിനുള്ള ആവശ്യത്തിനുള്ളത് വേണമെന്ന് പറയും. ചിലത് പ്രോഗ്രാം ഈ ബീച്ച് വർക്കിനോ അല്ലെ റിസോർട്ടുകൾക്കോ ഫാം ടൂറിസത്തിനായിട്ടുള്ള അങ്ങനെ പ്രോഗ്രാമിന് ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണോ അവർക്ക് ആവശ്യം അതനുസരിച്ചിട്ടുള്ളത് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ആവറേജ് പ്രൈസ് റേഞ്ച് ഏകദേശം ആവറേജ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 60 മുതൽ 110 വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. 60,000 മുതൽ കൊടുക്കുന്നത്. അച്ചോറും തീരെ ചെറിയ കുട്ടി നമ്മൾ കൊണ്ടുവരുന്നത് റിസ്ക്കാണ്. കാരണം അവിടെ നിന്ന് നടത്തിക്കൊണ്ടുവരുമ്പോൾ തന്നെ ക്ഷീണിച്ചു പോകും. ഇനിയൊന്ന് അവിടെ നിന്ന് വണ്ടി കെട്ടി കൊണ്ടുവരുമ്പോൾ ഇതിനെ കിടത്തിയാണ് കൊണ്ടുവരുന്നത്, കൈ കെട്ടിയിട്ടാണ്. അപ്പോൾ ഇത് 3-4 ദിവസം ഇങ്ങനെ കിടന്ന് വരുമ്പോൾ എണിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടാകും. വലുതുകളൊക്കെ ആകുമ്പോൾ എണിക്കും, അല്ലാതെ ഈ ബ്ലഡ് സർക്കുലേഷൻ അതിന് ബുദ്ധിമുട്ടാകും. തീരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഒരു 6-7 മാസം പ്രായമുള്ള കുട്ടികളൊക്കെയാണ് വരുന്നത്. ഒരു 10 മാസം വരെ പാല് കറക്കും. ഏതൊക്കെ ബ്രീഡുകളാണ് കൊണ്ടുവരുന്നത്? ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാമലില്, അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് ബ്രീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറായി കച്ച് ഇത് രണ്ടാണ് ഗുജറാത്ത് ബ്രീഡിൽ വരുന്നത്. പിന്നെ രാജസ്ഥാനി ബ്രീഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിക്കാനേരി, ജസൽമേരി, ബാഡ്മേരി, പിന്നെ എന്താ പറയുക മാറു എന്ന് പറഞ്ഞ കുറച്ച് ബ്രീഡുകളൊക്കെ ഉണ്ട്. സാച്ചോരി എന്നൊക്കെ കുറേ ബ്രീഡുകൾ അവിടെ ഉണ്ട്. ഓരോ സ്ഥലം അനുസരിച്ച് ബ്രീഡുകളുണ്ട്. നമ്മുടെ ക്ലൈമറ്റുമായിട്ട് മാച്ചായി പോകുന്നു, സെറ്റായി പോകുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിനേക്കാളും ചൂട് കൂടുതലായി ഇവിടെ. അതിന് ഇവിടെ പുല്ലുമില്ല, എല്ലാം ഡ്രൈ ആയ സമയത്ത് പശുവിനേക്കാളും വേറെ അനിമൽസിനേക്കാളും നമുക്ക് ഇതാ കുറച്ച് ബെറ്ററായി തോന്നുന്നത് വളർത്താനായിട്ട്. ആ ഒരു 3 മാസത്തേക്ക് നമ്മുടെ പശുവിടെ അത്ര പച്ചപ്പുല്ലോ കാര്യങ്ങളൊക്കെ വേണമെന്നൊന്നുമില്ല. ഡ്രൈ ആയാലും പച്ചപ്പുല്ല് കുറച്ച് ഉണങ്ങിയതായാലും കഴിച്ചോളും. അതേപോലെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ പറമ്പിൽ തന്നെ ഉള്ള ഉണങ്ങിയ ഇലകളോ ഇതെല്ലാം കഴിച്ച് നടന്നോളും. വേറെ അറ്റാക്കിംഗ് മൈൻഡ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ മാക്സിമം കാമായിട്ടുള്ളത് കാമൻ ക്വൈറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ ഈ ബ്രീഡ് വന്നിട്ട് അവർക്ക് എന്ത് പെർപ്പസിനുള്ളതാണോ അതനുസരിച്ച്, ഇപ്പോൾ ജസൽമേരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈഡിങ്ങിനും നന്നായിരിക്കും, അതേപോലെ മിൽക്ക് യൂസിനും നന്നായിരിക്കും. ബാഡ്മേരി മിൽക്ക് യൂസിനും നന്നായിരിക്കും. അങ്ങനെ ഓരോ ഇതുണ്ട്. അതേപോലെ നാഗോരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ബേസ് കുറവാണ്, പക്ഷേ ഇവിടേക്ക് നമുക്ക് ആ ബ്രീഡ് അധികം ഇഷ്ടപ്പെടില്ല. ഇതിലൊരു 3-4 കളർ വരുന്നുണ്ട്. ഈ ഒരു കളർ വരുന്നുണ്ട്, ഇതിൽ തന്നെ വൈറ്റ് വരുന്നുണ്ട്, പ്യുവർ ബ്ലാക്ക് വരുന്നുണ്ട്, ക്യാമൽ ബ്രൗണിൽ ഡാർക്ക് ബ്രൗണിൽ 2 കളർ വരുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 കളർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫുഡിലേക്ക്, അവിടെ നിന്ന് വന്ന ക്യാമല് ഈ തവിടോ കാര്യങ്ങളൊക്കെ ഒന്നും പെട്ടെന്ന് കഴിക്കില്ല. അവിടെ അവർ ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിട്ടിട്ടാണല്ലോ പരിചയം. ഹാൻഡ് ഫീഡിങ് അധികം കൊടുക്കില്ല. പിന്നെ ഹാൻഡ് ഫീഡിങ് ആയിട്ട് അവർ കൊടുക്കുന്നത് കൂടുതൽ നമ്മുടെ ഈ കടലയുടെ ചെടിയുണ്ടല്ലോ, അത് ഷോഫ് കട്ടറിൽ അടിച്ചിട്ടാണ് കൂടുതൽ കൊടുക്കുന്നത്. അതിപ്പോൾ തമിഴ്നാട് സൈഡ് കൂടുതലുണ്ട്. നമ്മളുടെ ഈ കേരളത്തെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ കടലയുടെ ചെടി അത്ര പെട്ടെന്ന് കിട്ടുന്ന സംഭവമല്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ CO3 ഇതുപോലത്തെ പുല്ലുകളും ഈ ചോളത്തിൻ്റെ തട്ടും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പഴക്കും. ചിലത് വൈക്കോലും കഴിക്കുന്ന ഒട്ടകങ്ങളുണ്ട്. പിന്നെ ഇവിടെ തവിടും ഈ കടലപ്പിണ്ണാക്ക് ബല്ലിട്ട് ഇതെല്ലാം നന്നായി കഴിച്ചോളും. നമ്മളുടെ ഫുഡ് അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കോളും സംഭവം. പിന്നെ ഇതിൻ്റെ മെച്യൂരിറ്റി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു പശുവിന് 18 മാസം 2 വയസ്സിൽ 2 പല്ല് പറയുന്നു പറഞ്ഞു, അതായത് മെച്യൂർ പിരീഡ് ആവുന്നുണ്ടത്. കുതിരയ്ക്ക് 2.5 വയസ്സിലാണ് ഈ മെച്യൂരിറ്റി പിരീഡ് വരുന്നത്. ഒട്ടകത്തിന് 4-5 വയസ്സിലാണ് മെച്യൂരിറ്റി പിരുന്നത്, ഈ 2 പല്ല് പറയുന്നത്. ഇതിന് 40-45 വയസ്സ് വരെ ആയിട്ടുണ്ട് ഒട്ടകത്തിന്. അതിന് 2 പല്ല് പറയുന്നത്, അതായത് മേറ്റിങ്ങിന് ആവാൻ മെയിൽ ഓർ ഫീമെയിൽ ഏതായാലും ഈ 4-5 വയസ്സ് കഴിഞ്ഞാലേ അത് ബ്രീഡിങ് പർപ്പസിന് മെച്യൂർഡായി വരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 3 വയസ്സ് പ്രായമുണ്ട്. ഇത് നമ്മൾ ഫുൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, റൈഡിങ്ങിന് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. ബൈറ്റോ
ബൈറ്റ് 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 ഇത് നമ്മൾക്കാറ് ഒന്നാ ട്രെയിനിങ് ഉള്ളത് കൊണ്ടുവരും, അല്ലാത്തത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രെയിൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഇത് മൂക്കൂത്തതും വന്നിട്ട് രണ്ട് സൈഡ് നമ്മൾ കൊടുത്തു. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആടിൻ്റെ പശുവിനെ പോലെ താഴെ മാത്രമേ ഇതിന് പല്ല്, ഈ പല്ല് താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ, മേലെ പല്ലുണ്ടാവും, മേലെ എംപ്ടിയാണ്, താഴെ മാത്രമേ. ഇത് ഇനി പല്ല് പറഞ്ഞിട്ടില്ല, മൂന്ന് മൂന്നര വയസ്സായിട്ടുള്ളൂ. ആദ്യം ഈ രണ്ട് പല്ല് പറയും, പറഞ്ഞു വന്നിട്ട് ബാക്കി പല്ലുകൾ പറഞ്ഞു വരും. പല്ല് ചേരുമ്പോൾ ഇതിന് എങ്ങനെയോ ഒരു 8-9 വയസ്സാവും. പല്ല് ചേരുമ്പോൾ, പല്ല് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് അണപ്പല്ല് കിടന്ന് ഉള്ളിൽ അണപ്പല്ല് ഇവിടെ ഇവിടെയെല്ലാം വരാൻ തുടങ്ങും. ഒരു 20-25 വയസ്സായ ഒട്ടകങ്ങൾക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ അണപ്പല്ല് ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ ഫ്രണ്ടിലേക്ക് തന്നെ അതെവിടെ തന്നെ അടുത്തന്നെ കയറി വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മുടെ പശുവിന് മൂക്കുത്തുന്ന പോലെ, പശുവിന് നമ്മൾ ഇവിടെ കുത്തി ഇവിടെ എടുക്കും. ഇതിനങ്ങനെയല്ല, നമ്മുടെ ലേഡീസിന് മൂക്കുത്തുന്ന പോലെ രണ്ട് മൂക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റാണ് കുത്തുന്നത്. ഈ സ്കിന്നിലാണ് നമ്മൾ ഇത് ഒരു വുഡിലുണ്ടാക്കിയ ഒരു ബട്ടൺ പോലെയുള്ള ഒരു സംഭവം. ഇതിങ്ങനെ ഷാർപ്പും അകത്തൊരു പോയിൻറ്റ് പോലെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുന്നത്, ഹോൾ ഇട്ടിട്ട് അകത്തൂടെ കയറ്റി കൊടുക്കുന്നത് രണ്ട് സൈഡും. ശരിക്കും ഇതാണ് മൂക്ക്, ഇതാണ് ഇതാണ് മൂക്ക്. ഇത് നമുക്ക് ഡസ്റ്റ് ഒന്നും കയറാതെ അതാ ഇത് മൂക്കിന്റെ പുറം ഭാഗം, മൂക്കിന്റെ തോട് ഭാഗം. ഈ ഒരു കോയിൻ പോലെ ഇതിങ്ങനെ നമ്മൾ ബട്ടൺ പോലെ ഇതിലാണ് നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്യുമ്പോൾ പിടിച്ചിക്കാനും. അതേപോലെ നിങ്ങൾ അവിടെ വണ്ടി ഒട്ടക വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇതെന്നാണ് രണ്ട് കയറ് ബാക്കി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇതെല്ലാം. അതേപോലെ ഇതിന് ഇന്നൊരു സ്പെഷ്യാലിറ്റി, ഒട്ടകത്തിന് എല്ലാ അനിമൽസിനും ലിപ്പ് ഇങ്ങനെ മാത്രമേ തുറക്കാൻ പറ്റൂ, ആടിനായാലും കുതിരയ്ക്കായാലും മേലെ താഴെ മാത്രമേ തുറക്കാൻ പറ്റൂ. ഇതിന് ഫ്രണ്ടില് ഈ മേലെയുള്ള ലിപ്പ് ഈ സൈഡിലേക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും, ഓ ഇങ്ങനെയും ഇങ്ങനെ സൈഡിലേക്കും തുറക്കാം. അതുകൊണ്ടാണ് ഇതിന് പെട്ടെന്ന് ഈ മുള്ളുകളൊക്കെ മുള്ളിച്ചെടികൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ കയ്യിൽ പറിച്ചെടുക്കുന്ന പോലെ ഇത് ലിപ്പ് കൊണ്ട് സമാധാനത്തിന് പറിച്ചെടുത്തു. കേരളത്തിൽ ഇത് വളർത്തുന്നതിന് ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ലീഗലി പ്രോബ്ലംസ് ഒന്നും ഇല്ല, ഇത് കട്ടിങ്ങിന് മൊത്തത്തിൽ ബാൻ ചെയ്തിരിക്കുകയാണ്, രാജ്യം മൊത്തം ബാൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയും ക്യാമൽ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. വളർത്തുന്നതിൽ പ്രോബ്ലം ഒന്നും ഇല്ല, ഇത് പെറ്റ് അനിമൽ ആണല്ലോ, ആർക്ക് വേണമെങ്കിലും വളർത്താം. ഇവിടെ തന്നെ ഇപ്പൊ അപൂർവ്വം അവിടെ ഇവിടെയൊക്കെ അർത്ഥം പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പൊ അവിടെ ഇവിടെ അർത്ഥം പറഞ്ഞു കേൾക്കുന്നൊക്കെ ഇല്ലീഗലായിട്ട് ചെയ്യുന്നതാണോ? ഇല്ലീഗലായി ചെയ്യുന്നതാ, അതൊക്കെ ഇല്ലീഗലായിട്ട് അവർക്ക് അറിയായ്മ കൊണ്ട് അവര് ചെയ്ത് പോകുന്നതാണ്, അത് ഇല്ലീഗലായിട്ട് ചെയ്തു. ഇവിടെ ഇവിടെ എന്നല്ല, എവിടെയും ഇപ്പൊ കട്ടിങ് രാജ്യത്തെ എവിടെയും ചെയ്യാൻ പാടില്ല. ശരിക്കും ഇതിന്റെ ഒരു ബിസിനസ് എന്താണ്? ഏതാ ഈ ഒട്ടകത്തിന് വളർത്തുന്നതിന്റെ ഒരു ബിസിനസ് സാധ്യത എന്താണ്? ഒട്ടകത്തിന് വളർത്തുന്ന ബിസിനസ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിത് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഒരു അനിമൽ എന്റെ ഫാമിൽ ഉണ്ട് എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ കുറെ പേര് കൊണ്ടുപോകുന്നുണ്ട്. ഒരു റിസോർട്ടിലോ ഇല്ല ഒരു വീട്ടിലോ ഒരു വ്യത്യാസമായിട്ടുള്ള ചിലർ ഈ ചെറിയ പശുക്കൾ വളർത്തുന്നുണ്ട്, നാടൻ പശുക്കൾ വളർത്തുന്നുണ്ട്, അത് വലിയ പാലുണ്ടായിട്ടില്ല, ആകെ 1-1.5 ലിറ്റർ പാലേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ പാല് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഒരു ഫാൻസി എന്നുള്ള രീതിക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പൊ കുതിര വളർത്തുന്നുണ്ട്, ചിലരതൊരു സെൽഫ് റൈഡ് എക്സസൈസിനായിട്ട് പറഞ്ഞ് വളർത്തുന്നവരുണ്ട്, ഒരു ഹോബിക്കായിട്ട് വളർത്തുന്നവരുണ്ട്, അല്ലാതെ അതൊന്നൊരു ഇൻകം കിട്ടാനായിട്ട് വളർത്തുന്നവർ കുറവാണ്, അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രോഗ്രാം പോകുന്നവർക്ക് വല്ലതും കിട്ടും, പക്ഷേ പ്രോഗ്രാം പോകണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് ട്രെയിൻഡായ ഹോസ് മാത്രമേ നമുക്ക് പ്രോഗ്രാമിന് വിടാൻ പറ്റുള്ളൂ. സെൽഫ് റൈഡ് ഓടിക്കൊന്നിരിക്കും എല്ലാ ഹോസും നമുക്ക് കൊണ്ടുപോയി ഈ ഷൂട്ടിങ്ങിനോ പ്രോഗ്രാമിനോ അക്സെപ്റ്റ് ആയി നിൽക്കില്ല. അതേപോലെ ഇത് പെറ്റായിട്ട് വളർത്താൻ ഒരു വെറൈറ്റി അനിമൽ എന്നുള്ള രീതിക്ക് കൊണ്ടുപോകുന്നവരുണ്ട്, പിന്നെ ഇതുപോലെ റിസോർട്ട്സിന് ഇരുത്തി ആളിരുത്തി നടക്കാൻ അതുപോലെ പോകുന്നവരുണ്ട്. ഇപ്പോൾ ഈ പാലിൻ്റെ ആവശ്യത്തിന് എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, പാലാവശ്യത്തിനായിട്ട് ഈ ഡയബറ്റിസ് ഇവിടെ വന്ന് പാലും ഇപ്പോൾ ലോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാലാവശ്യത്തിനും രാവിലെ പാല് വാങ്ങാൻ വരുന്നവരുണ്ട്. ഞാനൊരു 6 ലിറ്റർ വരെ കറന്നിട്ടുണ്ട്. ഒരു 6 ലിറ്റർ വരെ ബാക്കി കുട്ടിക്ക് വിടും, ഞാൻ കറന്നത് ഒരു 6 ലിറ്റർ വരെ കറന്നിട്ടുണ്ട് ഒരു നേരം. പിന്നെ ഇവിടെ വരുന്നവർക്ക് അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ കറന്നു കൊടുക്കാം. ഇത് ഡയബറ്റീസിന് വേണമെന്നുണ്ടെങ്കിൽ അവര് രാവിലെ വെറും വയറ്റിൽ വരും, അപ്പൊ തന്നെ നമ്മള് ഫ്രഷ് ആയിട്ട് കറന്ന് ചൂടാക്കാതെ അങ്ങനെ ചൂടാറാകുമ്പോ അങ്ങനെ തന്നെ. എന്ത് വില ആയിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത്? അത് നമ്മൾ കൊടുക്കുന്നത് ഒരു 1.5 ലിറ്റർ 200 രൂപ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. 1 ലിറ്റർ ഗ്ലാസ് 200 രൂപ ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓട്ടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു കാര്യം, അവിടെ നമ്മളുടെ ഈ ചുട്ടുപഴുത്ത മണലാണല്ലോ രാജസ്ഥാനിൽ, വെയിലിൽ ഈ സാധനം കിടക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ സ്കിന്നിൽ ഏത് അനിമലായാലും ഈ സ്കിന്നിൽ ചൂടോ തണുപ്പോ തട്ടിക്കഴിഞ്ഞാൽ അതിനെ അറിയാം, ചുട്ടുപഴുത്ത മണലിൽ തട്ടിക്കഴിഞ്ഞാൽ അതിനെ അറിയാം. പക്ഷേ ഇത് കിടക്കുമ്പോൾ ഈ സ്കിൻ എവിടെയും നിലത്ത് തട്ടില്ല. ഇപ്പൊ നമ്മൾ കിടന്നത് കണ്ടില്ലേ, ഈ അടിയിൽ കണ്ടില്ലേ, ഈ ഹീൽ അടിയിൽ തൊട്ട് നോക്കും, നല്ല കുളമ്പ് പോലെ
നല്ല ഹാർഡ് ആണ്. അതെ, അതേപോലെ ഒന്നുമില്ല, അതേപോലെ ഈ മുട്ട്, ഈ മുട്ട് ഇതാണ് ഫ്രണ്ടിൽ താഴെ പതിക്കുന്നത്. ബാക്ക് ലാൻഡിങ്ങിൽ ഈ ഒരു തണുമ്പ്, ഈ ഒരു തണുമ്പ് മൊത്തത്തിലായിട്ട് നിലത്ത് തട്ടില്ല, മൊത്തത്തിൽ ദേഹം തട്ടില്ല. ഈ തഴമ്പുകൾ മാത്രം, ഇത് പിറന്ന കുട്ടിക്ക് തന്നെ ഈ തഴമ്പുണ്ടോ, തഴമ്പുകൾ മാത്രമേ നിലത്ത് തട്ടുള്ളൂ. അതേപോലെ ഇത് റൈഡിങ്ങിന് നന്നായിരിക്കും, സെൽഫ് റൈഡിന് നന്നായിരിക്കും. ഓട്ടം അറ്റ് എ ടൈം രണ്ടുപേർക്ക് ഇരുന്ന് റൈഡ് ചെയ്ത് പോകാം. ഈ സൈസിലുള്ള ഈ സൈസിലുള്ള ഓട്ടത്തില് അറ്റ് എ ടൈം രണ്ടുപേർക്ക് ഇരുന്ന് റൈഡ് ചെയ്ത് പോകും. ഇതിന്റെ ആക്സസറീസ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ ഡെക്കറേഷൻ, ഈ പ്രോഗ്രാം പോകുന്നവരൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ക്യാമലായിരിക്കുന്നുണ്ട്. അല്ല, സെൽഫ് റൈഡിനുള്ളവർക്ക് ഈ ചെറു കാട്ടി മാത്രം യൂസ് ചെയ്തിട്ട് രണ്ടുപേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് നമുക്ക് ഹോസ് റൈഡ് ചെയ്യുന്ന പോലെ റൈഡ് ചെയ്തു. ശരിക്കും ഇവിടെ എന്തൊക്കെ ഫംഗ്ഷൻസിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്? ഇവിടെ ഇത് ഈ പള്ളി നേർച്ച, ചന്ദനക്കുടം, അതേപോലെ ഈ ഷൂട്ടിംഗ് പ്രോഗ്രാമിന്, ഇപ്പോൾ നമ്മളെ പഞ്ചവർണത്തത്തിലെ ജയറാം സാർ ഇരുന്ന് വരുന്ന ക്യാമല നമ്മൾ കൊടുത്ത ക്യാമലായിരുന്നു. അതേപോലെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ചിലർ ഇത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചില ഇവൻറ്റ്സ് പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഒരു വെറൈറ്റി അനിമൽ എന്നുള്ള ഒരു രീതിക്ക് അതുപോലെയുള്ള പ്രോഗ്രാംസിന് കൊണ്ടുപോകുന്നുണ്ട്. കല്യാണ പ്രോഗ്രാം അതുപോലെ പോകുന്നുണ്ട്. ചാർജ് എങ്ങനെ വരും? ചാർജ് നമ്മൾ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടുള്ള ഒരു റേഞ്ചാണ് വാങ്ങുന്നത്. ഇവിടുന്ന് ട്രാവലിംഗ് എക്സ്പെൻസും ഇതിൻ്റെ ഫുൾ കോസ്റ്റ്യൂമും, പിന്നെ വരുന്നവരെ ചില പ്രോഗ്രാമിന് ഈ കോസ്റ്റ്യൂം അറബി കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇത് പിടിച്ച് വരുന്നവരുണ്ട്. അപ്പൊ അതുപോലെ ഫുൾ കോസ്റ്റ്യൂം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. പശുവിനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കുളമ്പ് വരും, നമുക്ക് ഹാർഡായിട്ടുള്ള കുളമ്പ് ഇവിടെ തന്നെ വരും. ഇത് ഇതുവരെയും നിങ്ങൾക്ക് സോളാ, ഈ ഹെയറി സോള, അടിഭാഗവും ഈ രണ്ട് ടിപ്പ് മാത്രമാണ് ഇതിന് കുളമ്പായിട്ട് വരുന്നത്. പെട്ടെന്ന് കുളമ്പ് രോഗമൊന്നും ഇതിനധികം വരാറില്ല. എന്റെ അടുത്ത് വന്നതിൽ ഇതുവരെ കുളമ്പുരോഗം വന്നിട്ടില്ല. ഓട്ടത്തിൽ ഇത്ര കാലത്തിൽ എനിക്ക് കുളമ്പുരോഗം എന്നുള്ള ഡിസീസ് എന്റെ ഓട്ടങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ ഇപ്പൊ ചോദിക്കുന്നവർക്ക് എന്ത് പർപ്പസിനാണോ ക്യാമല് അത് വിളിച്ച് അവർ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് അവിടെ തന്നെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതാണ്. ലോഡ് വന്നത് അവർക്ക് പർപ്പസ് അനുസരിച്ച് നമ്മൾ സാധനം തരുന്നു. അത് കുട്ടിയോ വലുതോ കറവയുള്ളതോ ഏത് വേണമെങ്കിലും നമ്മൾ കൊടുക്കും. അതിനടുത്ത് ഇവിടെ വളർത്തുന്നതിന് വേറെ ലീഗലി പ്രശ്നങ്ങളൊന്നും ഇല്ല, വളർത്തുന്നതിൽ പ്രോബ്ലം ഒന്നും ഇല്ല. നമ്മൾ ഇത്ര കാലം വളർത്തുന്നുണ്ട്. അതല്ലാതെ കേരളത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫാമുകളിൽ ഇതുപോലെയൊക്കെ വളർത്തുന്നു. അങ്ങനെ നമ്മളിത് ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇത് വേറെ ഇല്ലീഗലായിട്ടൊന്നും ഒരു പെറ്റെന്നുള്ള രീതിക്ക് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ ഇത്ര കാലം റൈഡിങ് മാത്രമായിരുന്നു. ഇപ്പോൾ ഈ സീസൺ പോലെ നമുക്കിവിടെ ഇപ്പോൾ കാർട്ട്, അതായത് ഒട്ടകത്തിൻ്റെ വണ്ടിയും ഇപ്പോൾ അവൈലബിളാണ്. ഈ പ്രോഗ്രാംസിന് കല്യാണ ഫംഗ്ഷനെല്ലാം ഒട്ടക വണ്ടിയിൽ പെണ്ണും ചേർക്കണം ഇരുന്ന് വരുന്ന രീതിയിൽ, അതും ഇപ്പോൾ നമുക്കിവിടെ. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ റൈഡ് ചെയ്യാം. അതെ, നിങ്ങൾ രാജസ്ഥാനിൽ റൈഡ് ചെയ്തല്ലേ? യെസ്. അതേപോലെ ഇപ്പോൾ നമുക്കിവിടെ കല്യാണ ഇപ്പോൾ പ്രോഗ്രാമിനോ അല്ലാതെ വേറെ പ്രോഗ്രാമിന് രണ്ടലിനായിട്ട് അതും ഇപ്പോൾ അവൈലബിളാണ് ഇവിടെ. ഈ രണ്ട് മാസത്തിൽ തന്നെ രണ്ട് മാസത്തിനുള്ള വരുന്നതിൽ ഓട്ടോ വണ്ടി ട്രെയിൻ ചെയ്ത ഓട്ടോ ഉണ്ട്. ഓട്ടോ വണ്ടി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് മാസത്തിൽ ശരിക്കും ആരാണ് ഈ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്? ആരാണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ വേറെ ആളുകളെ വിടുകയാണോ ചെയ്യുക? അല്ലല്ല, ഇപ്പോൾ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ ഫാമിലി വർക്ക് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് കൊണ്ടുപോയി. നമ്മളിപ്പോൾ ഏത് പ്രോഗ്രാം എടുത്താലും ചില ചില സ്ഥലങ്ങളിൽ വണ്ടി കിട്ടിയില്ല അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയുണ്ട്. ഹോസും ക്യാമലെല്ലാം കൊണ്ടുപോകാൻ സൈഡ് ആംഗിൾ ഹൈറ്റുള്ള ഫുൾ റബ്ബർ റിസ്ഡ് ചെയ്തിട്ടുള്ള വണ്ടിയുണ്ട്. അതിൽ തന്നെയാണ് എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നത്. സംസാരിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കും. ഒരു പ്രോഗ്രാം മൊത്തം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പോലെ. ഇപ്പോൾ ക്യാമൽ ഇവിടെ നിന്ന് വരുന്നു, ഫുൾ കോസ്റ്റ്യൂമോടെ കൂടെ അവർ വരുന്നവർക്ക് കോസ്റ്റ്യൂമോടെ കൂടെ വരുന്നു. അതേപോലെ ട്രാൻസ്പോർട്ടിങ്, ഇതിൻ്റെ ഫുഡ്, അവരുടെ ഫുഡ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടേ അവർ വേറെ ഒന്നിനും നമ്മൾ എക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന് വരുന്ന ഫുള്ള് ചെയ്ത് കൊടുക്കും. ഫുൾ ചിലവ് നമ്മളുടെ തന്നെയായിരിക്കും. ഫുള്ളായിട്ടുള്ള ഒരു മാനുവായിട്ടുള്ള ഒരു അതിൻ്റെ ചിലവ് മാത്രമാണ് നമ്മൾ.